കൂടെയൊക്കെ പഠിക്കാനുള്ളത് സ്പീഡ് റേഷ്യോ ടൈം റേഷ്യോ വെച്ച് അങ്ങനെ അളക്കുക എന്നുള്ളതാണ്. അപ്പോൾ നോക്കുക, നമുക്കറിയാം ഡിസ്റ്റൻസിനെ ടൈം വെച്ച് ഡിവൈഡ് ചെയ്ത് നമുക്ക് സ്പീഡ് കിട്ടും. അപ്പോൾ ഡിസ്റ്റൻസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം എന്ന് എഴുതാൻ പറ്റും. ഇതവിടെ നിൽക്കട്ടെ. ഇനി നോക്കുക, എനിക്കൊരു 60 കിലോമീറ്റർ ട്രാവൽ ചെയ്യണം. ഞാൻ ആദ്യം ഒരു 10 കിലോമീറ്റർ പെർ ഹവറിൽ പോയി എന്ന് വിചാരിക്കാം, 10 കിലോമീറ്റർ പെർ ഹവറിൽ. അപ്പോൾ എനിക്ക് എത്ര ടൈം വേണം ഈ 60 കിലോമീറ്റർ ട്രാവൽ ചെയ്യാൻ? 10 കിലോമീറ്റർ പെർ ഹവർ എന്ന് പറഞ്ഞാൽ ഒരവറിൽ 10 കിലോമീറ്റർ. അപ്പോൾ 60 കിലോമീറ്റർ പോകാനായിട്ട് 6 അവർ വേണ്ടേ. ഇനി ഞാൻ സ്പീഡ് കൂട്ടി ഒരു 15 കിലോമീറ്റർ പെർ ഹവർ ആക്കി. സ്പീഡ് 15 കിലോമീറ്റർ പെർ ഹവർ ആക്കി. ഇപ്പോൾ എനിക്ക് എന്തോരം ടൈം വേണം ഈ 60 കിലോമീറ്റർ ട്രാവൽ ചെയ്യാനായിട്ട്? ഒരവറിൽ 15 കിലോമീറ്റർ, 15 × 4 ചെയ്യുമ്പോഴല്ലേ 60 കിട്ടുന്നത്. അപ്പോൾ 4 അവർ വേണം. ഇനി ഞാനിവിടുത്തെ സ്പീഡിൻ്റെ ടൈമിൻ്റെ റേഷ്യോ എടുക്കുക. സ്പീഡ് റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ 10ഉം 15ഉം, ആദ്യം 10 പിന്നെ 15, ഈ എത്ര എന്ന് കിട്ടും? 5 ചുറ്റി കഴിഞ്ഞാൽ 2:3 എന്ന് കിട്ടും. ഇനി ആ ടൈമിൻ്റെ റേഷ്യോ എടുക്കാൻ പോവാം. ആദ്യം ടൈം 6, ഇപ്പോൾ ടൈം 4, 6:4, 2 വെച്ച് ചുറ്റി കഴിഞ്ഞാൽ 3:2 എന്ന് കിട്ടും. നോക്കി, സ്പീഡ് റേഷ്യോ 2:3, ടൈം റേഷ്യോ 3:2. ഇത് തിരിച്ചിടുമ്പോഴല്ലേ ഇത് കിട്ടുന്നത്. അപ്പോൾ രണ്ട് കേസിലും ഞാൻ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് സെയിമാണ്. അപ്പോൾ ഡിസ്റ്റൻസ് സെയിം ആയപ്പോൾ സ്പീഡ് റേഷ്യോൻ്റെ 1/2 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ടൈം റേഷ്യോ കിട്ടും. ഓക്കെ, ഇനി ഇവിടെ നോക്കുക, ഡിസ്റ്റൻസ് ഈക്വൽ ടു സ്പീഡ് ഇൻ്റു ടൈം. നമ്മുടെ ആദ്യത്തെ സ്പീഡ് S1, ആദ്യത്തെ ടൈം T1, ഇത് ആദ്യത്തെ ഡിസ്റ്റൻസ്. രണ്ടാമത്തെ സ്പീഡ് S2, രണ്ടാമത്തെ ടൈം T2, ഇത് രണ്ടാമത്തെ ഡിസ്റ്റൻസ്. ഈ രണ്ട് ഡിസ്റ്റൻസ് സെയിമാണ്, നമ്മൾ രണ്ടിടത്തും 60 കിലോമീറ്റർ പോയത്. അപ്പോൾ ഈ ഡിസ്റ്റൻസും ഈ ഡിസ്റ്റൻസും നമുക്ക് ഈക്വേറ്റ് ചെയ്യാം. അപ്പോൾ എന്ത് കിട്ടും? S1/S2 ഈക്വൽ ടു T2/T1 എന്ന് കിട്ടും. കണ്ടോ, സ്പീഡിൻ്റെ റേഷ്യോ എടുത്തപ്പോൾ ടൈമിൻ്റെ റേഷ്യോ തിരിച്ചുള്ളത് കിട്ടി. അപ്പോൾ സ്പീഡിൻ്റെ റേഷ്യോ എടുത്തിട്ട് അത് തിരിച്ചിട്ടാൽ നമുക്ക് ടൈമിൻ്റെ റേഷ്യോ കിട്ടും. ഓക്കെ, ഇനി ഇത് വെച്ച് കഴിഞ്ഞാൽ കണക്കുകൾ ചെയ്യാന്നുള്ളത് കണക്കുകൾ ചെയ്യുമ്പോൾ ഞാൻ കാണിച്ചുതരാം. ഇപ്പോൾ നമ്മൾ ഡിസ്റ്റൻസ് അല്ലേ സെയിം ആക്കിയത്, ഇനി നമുക്ക് സ്പീഡും ടൈമും സെയിം ആക്കി നോക്കാം. ഇപ്പോൾ സ്പീഡ് സെയിം ആണെന്ന് വിചാരിക്കുക. അപ്പോൾ D1=S×T1, D2=S×T2. അതായത് ഞാൻ സെയിം സ്പീഡിൽ T1 ടൈം കൊണ്ട് D1 ഡിസ്റ്റൻസ് കവർ ചെയ്തു, T2 ടൈം കൊണ്ട് D2 ഡിസ്റ്റൻസ് കവർ ചെയ്തു. ഇപ്പോൾ ഇവിടുന്ന് S=D1/T1 എന്ന് കിട്ടത്തില്ലേ? ഇവിടുന്ന് S=D2/T2 എന്ന് കിട്ടത്തില്ലേ? ഇത് രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്തില്ലേ? അപ്പോൾ എന്ത് കിട്ടും? D1/D2=T1/T2 എന്ന് കിട്ടും. അപ്പോൾ നോക്കി, സ്പീഡ് സെയിം ആണെങ്കിൽ ഡിസ്റ്റൻസിൻ്റെ റേഷ്യോയും ടൈമിൻ്റെ റേഷ്യോയും ഈക്വൽ ആയിരിക്കും, തിരിച്ചിടുന്നതും വേണ്ട. ഓക്കെ, ഇനി ടൈം സെയിം ആണെങ്കിലോ? ടൈം സെയിം ആണെങ്കിൽ D1=S1×T എന്നും D2=S2×T എന്നും കിട്ടും. അതായത് ഞാൻ സെയിം ടൈമിൽ S1 സ്പീഡിൽ പോയപ്പോൾ D1 ഡിസ്റ്റൻസ് കവർ ചെയ്തു, സെയിം ടൈമിൽ S2 സ്പീഡിൽ പോയപ്പോൾ D2 ഡിസ്റ്റൻസ് കവർ ചെയ്തു. ഇവിടുന്ന് T=D1/S1 എന്ന് കിട്ടും, ഇവിടുന്ന് T=D2=S2 എന്ന് കിട്ടും. രണ്ടും ടൈം അല്ലേ, ഇത് രണ്ടും ഇക്വറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് D1/D2=S1/S2 എന്ന് കിട്ടും. അപ്പോൾ നോക്കി, ടൈം സെയിം ആണെങ്കിൽ ഡിസ്റ്റൻസിൻ്റെ റേഷ്യോയും സ്പീഡ് റേഷ്യോയും സെയിം ആയിരിക്കും. ഇത് നമ്മൾ ആദ്യം കണ്ടത്. ഡിസ്റ്റൻസ് സെയിം ആണെങ്കിൽ സ്പീഡ് റേഷ്യോ തിരിച്ചിടുമ്പോൾ നമുക്ക് ടൈം റേഷ്യോ കിട്ടും. ഇത് സ്പീഡ് സെയിം ആണെങ്കിൽ ഡിസ്റ്റൻസിൻ്റെ റേഷ്യോയും ടൈമിൻ്റെ റേഷ്യോയും സെയിം ആയിരിക്കും. ഇനി ടൈം സെയിം ആണെങ്കിൽ ഡിസ്റ്റൻസ് റേഷ്യോയും സ്പീഡിൻ്റെ റേഷ്യോയും സെയിം ആയിരിക്കും. ഓക്കെ, ഇനി ഇത് വെച്ചിട്ടുള്ള കണക്കുകൾ നമുക്ക് നോക്കാം. ഇഫ് എ പേഴ്സൺ വാക്സ് അറ്റ് 14 കിലോമീറ്റർ പെർ ഹവർ ഇൻസ്റ്റെഡ് ഓഫ് 10 കിലോമീറ്റർ പെർ ഹവർ, ഹി വുഡ് ഹാവ് വാക്ക്ഡ് 20 കിലോമീറ്റർ മോർ ഇൻ സെയിം ടൈം. അതായത് ഒരാൾ 10 കിലോമീറ്റർ പെർ ഹവറിന് പകരം 14 കിലോമീറ്റർ പെർ ഹവറിൽ പോയായിരുന്നെങ്കിൽ സെയിം ടൈമിൽ 20 കിലോമീറ്റർ കൂടുതൽ ട്രാവൽ ചെയ്യാൻ പറ്റുമായിരുന്നു. ദ ആക്ച്വൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ഹിം ഇസ്. അങ്ങനെയാണെങ്കിൽ പുള്ളി ശരിക്കും എത്ര ഡിസ്റ്റൻസാണ് ട്രാവൽ ചെയ്തെന്ന് നമ്മളോട് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഓക്കെ, നമ്മളോട് പറഞ്ഞേക്കുന്നത് പുള്ളി പോയത് 10 കിലോമീറ്റർ പെർ ഹവറിൽ, പക്ഷേ 14 കിലോമീറ്റർ പെർ ഹവറിൽ പോയായിരുന്നെങ്കിൽ സെയിം ടൈമിൽ 20 കിലോമീറ്റർ കൂടുതൽ പോയായിരുന്നു പറഞ്ഞേക്കുന്നത്. നോക്കി, ഇവിടെ ടൈം സെയിമാണ്. ടൈം സെയിം ആണെങ്കിൽ ഡിസ്റ്റൻസിൻ്റെ റേഷ്യോയും സ്പീഡ് റേഷ്യോയും സെയിം ആയിരിക്കും. ഇവിടെ സ്പീഡുണ്ട് 14ഉം 10ഉം, റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ 7/5 എന്ന് കിട്ടും. ഇത് തന്നെയായിരിക്കും ഡിസ്റ്റൻസിൻ്റെ റേഷ്യോ. ഇപ്പോൾ ഡിസ്റ്റൻസ് റേഷ്യോ ഇത് തന്നെ 7/5. അത് ആദ്യത്തെ കേസിൽ 5 ഡിസ്റ്റൻസ് പോകായിരുന്നു, ഇപ്പോഴത്തെ കേസിൽ 7 ഡിസ്റ്റൻസ് പോകും. നോക്കി, 14 കിലോമീറ്റർ പോയായിരുന്നെങ്കിൽ 20 കിലോമീറ്റർ കൂടുതൽ പോയായിരുന്നു പറഞ്ഞേക്കുന്നത്. അപ്പോൾ നോക്കി, ഇത് ആദ്യത്തെ ഡിസ്റ്റൻസ്, ഇത് രണ്ടാമത്തെ ഡിസ്റ്റൻസ്. ഇവിടുത്തെ വ്യത്യാസം എത്രയാണ്? 2. ഈ 2 ആണ് ഈ 20. അപ്പോൾ 1 എന്ന് പറഞ്ഞാൽ 10. ഇനി ചോദിച്ചേക്കുന്ന ആക്ച്വൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ഹിമ, പുള്ളി ശരിക്കും 10 കിലോമീറ്ററിലാണ് പോയത്. 10 കിലോമീറ്ററിൻ്റെ റേഷ്യോ 5 അല്ലേ? അപ്പോൾ ഈ 5 ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 5, 10, 50 എന്ന് കിട്ടും. അല്ലെങ്കിൽ നമുക്കിത് ഇങ്ങനെയും ചെയ്യാം, റേഷ്യോ എടുക്കാതെ ചെയ്യാം. നോക്കി, 14 കിലോമീറ്റർ പെർ ഹവർ, 10 കിലോമീറ്റർ പെർ ഹവർ, ടൈം സെയിം ആണ്. 10 കിലോമീറ്ററിന് പകരം 14 കിലോമീറ്റർ പെർ ഹവറിൽ പോയായിരുന്നെങ്കിൽ സെയിം ടൈമിൽ 20 കിലോമീറ്റർ കൂടുതൽ പോകായിരുന്നു. നോക്കി, ഇവിടെ ഈ സ്പീഡിൻ്റെ വ്യത്യാസം എത്രയാണ്?
4 km/h. അപ്പോൾ 4 km/h സ്പീഡ് കൂട്ടിയായിരുന്നെങ്കിൽ 20 km കൂടുതൽ പോയായിരുന്നു. അപ്പോൾ 1 km/h പോയായിരുന്നെങ്കിൽ എത്ര പോയേനെ, 5 km പോയായിരുന്നു. ശരിക്കും പോയത് 10 km/h. അപ്പോൾ ഇവിടെ 10 ചെയ്യാം, ഇവിടെയും 10 ചെയ്യാം. അപ്പോൾ 50 എന്ന് നമ്മുടെ ആൻസർ. ഓക്കെ, അടുത്തത്. എ മാൻ വിത്ത് 3/5 ഓഫ് ഹിസ് യൂഷ്വൽ സ്പീഡ് റീച്ചസ് ദ ഡെസ്റ്റിനേഷൻ 2.5 hours ലേറ്റ്. ഓക്കെ, ഒരാൾ ആളുടെ യൂഷ്വൽ സ്പീഡിൻ്റെ 3/5 സ്പീഡിൽ പോയപ്പോൾ എത്തേണ്ടടുത്ത 2.5 hours ലേറ്റായിട്ട് എത്തിയത്. ഫൈൻഡ് ഹിസ് യൂഷ്വൽ ടൈം ടു റീച്ച് ദ ഡെസ്റ്റിനേഷൻ, അങ്ങനെയാണെങ്കിൽ പുള്ളിയുടെ യൂഷ്വൽ ടൈം കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കുക, ഇപ്പോൾ പുള്ളിയുടെ യൂഷ്വൽ സ്പീഡ് എന്ന് പറയുന്നത് ഒരു 5 ആണെങ്കിൽ ഇപ്പോഴത്തെ സ്പീഡ് എത്രയായിരിക്കും? അതിൻ്റെ 3/5, അതായത് 3 ആയിരിക്കും. ഇവിടെ പുള്ളി പോകുന്ന ഡെസ്റ്റിനേഷൻ സെയിമാണ്, അതായത് പുള്ളി രണ്ട് കേസിലും ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് സെയിമാണ്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഡിസ്റ്റൻസ് സെയിം ആണെങ്കിൽ സ്പീഡ് റേഷ്യോ തിരിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് ടൈമിൻ്റെ റേഷ്യോ കിട്ടും. അപ്പോൾ നോക്കി, സ്പീഡ് റേഷ്യോ എടുത്താൽ നമുക്ക് 5/3, അപ്പോൾ ടൈം റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ 3/5 ആയിരിക്കും. അപ്പോൾ ഇത് പുള്ളിയുടെ യൂഷ്വൽ ടൈം, ഇത് പുള്ളിയുടെ ഇപ്പോഴത്തെ ടൈം, വ്യത്യാസം എത്രയാണ്? 2. ഈ 2 2 and 1/2 എന്ന് പറഞ്ഞാൽ 2 4 5, 5/2 കണ്ടുപിടിക്കാൻ നടക്കുന്നത് യൂഷ്വൽ ടൈമാണ്. യൂഷ്വൽ ടൈം ഏതാ? 3 ആണ്. 2 എന്ന് പറയുന്നത് 5/2, അപ്പോൾ 1 എന്ന് പറഞ്ഞാൽ 5/4, അപ്പോൾ 3 എന്ന് പറഞ്ഞാൽ 5/4 × 3, അതായത് 15/4 ചെയ്ത് എത്ര കിട്ടും? 4 × 3 = 12, പിന്നെ 3 and 3/4 അവർ എന്നിട്ട് നമ്മുടെ ആൻസർ. ഓക്കെ, അടുത്തത്. എ കാർ ട്രാവലിംഗ് അറ്റ് എ സ്പീഡ് ഓഫ് 40 km/h ക്യാൻ കംപ്ലീറ്റ് എ ജേണി ഇൻ 9 hours. ഓക്കെ, 40 km/h പോണ ഒരു കാർ, ആ കാറിന് 9 hours കൊണ്ട് ആ ജേണി തീർക്കാൻ പറ്റും. ഹൗ ലോങ് ടു ടേക്ക് ടു ട്രാവൽ ദ സെയിം ഡിസ്റ്റൻസ് അറ്റ് 60 km/h? അപ്പോൾ അതേ ഡിസ്റ്റൻസ് 60 km പോവാണെങ്കിൽ എത്ര ടൈം എടുക്കുന്ന ചോദിച്ചിരിക്കുന്നത്? അപ്പോൾ നോക്കി, ആദ്യത്തെ കേസിലെ സ്പീഡുണ്ട്, ടൈമുണ്ട്, അപ്പോൾ ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചൂടെ? ഇത് km/h, ടൈം അവറിൽ, രണ്ടും കൂടെ ഗുണിക്കുക, 40 × 9, ഇതാണ് ടോട്ടൽ ഡിസ്റ്റൻസ്. രണ്ടാമത്തെ കേസിൽ പറഞ്ഞേക്കുന്ന സ്പീഡ് 60 km/h, അപ്പോൾ ഇത് ഡിസ്റ്റൻസ്. അപ്പോൾ ടൈം കിട്ടാനായിട്ട് സ്പീഡ് വെച്ചങ്ങ് ഡിവൈഡ് ചെയ്താൽ പോരെ, അപ്പോൾ എത്ര കിട്ടും? 3 ചുറ്റിയാൽ 2, 3 ഇവിടെ 2 × 3 = 2, 6 hours എന്നിട്ട് നമ്മുടെ ആൻസർ. ഓക്കെ, വേണമെങ്കിൽ റേഷ്യോ എടുത്തും ചെയ്യാം. ആദ്യത്തെ കേസിലെ സ്പീഡ് 40, രണ്ടാമത്തെ കേസിലെ സ്പീഡ് 60, റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ 2/3 എന്ന് കിട്ടും. ഇത് സ്പീഡ് റേഷ്യോ, തിരിച്ചിട്ടാൽ ടൈം റേഷ്യോ കിട്ടും, അതായത് 3/2. അപ്പോൾ ആദ്യത്തെ കേസിലെ സ്പീഡ് ഇത് ആദ്യത്തെ കേസിലെ ടൈം, ആദ്യത്തെ കേസിലെ ടൈം എത്രയാണ്? 9. 3 9 ആയി, × 3 ചെയ്യുമ്പോഴല്ലേ, അപ്പോൾ ഇവിടെ × 3 ചെയ്യാം, അപ്പോൾ 3 2 6 എന്ന് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ള റിലേറ്റീവ് സ്പീഡിനെ കുറിച്ചാണ്. റിലേറ്റീവ് സ്പീഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കുക, ഒരു ട്രെയിൻ 100 km/h പോവാം, ഒരു ട്രെയിൻ 100 km/h പോവാം. ഈ ട്രെയിനിൻ്റെ പുറത്ത് റെയിൽ പാളത്തിനടുത്ത് ഒരാൾ നിൽക്കുക. അപ്പോൾ ഇയാൾ ഈ ട്രെയിനിനെ നോക്കിയപ്പോൾ ഈ ട്രെയിനിൻ്റെ സ്പീഡ് ഇതുപോലെ തന്നെ ഇയാൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ഇനി ഈ ട്രെയിന് പാരലായിട്ട് വേറൊരു ട്രെയിൻ പോവുക, സെയിം ഡയറക്ഷനിൽ 100 km/h. ഇനി ഈ ട്രെയിനകത്ത് ഒരാൾ ഇരിപ്പുണ്ട്, ഈ ട്രെയിനിലും ഒരാൾ ഇരിപ്പുണ്ട്. ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി കഴിഞ്ഞാൽ ഇവർ അനങ്ങാതെ നിൽക്കാൻ തോന്നും, ശരിയല്ലേ? കാരണം ഈ ട്രെയിനും ഒരവറിൽ 100 km/h ട്രാവൽ ചെയ്യുന്നുണ്ട്, ഈ ട്രെയിനും ഒരവറിൽ 100 km/h ട്രാവൽ ചെയ്യുന്നുണ്ട്. രണ്ടും പാരലായിട്ടാണ് പോകുന്നത്. അപ്പോൾ നേരെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾക്കാർക്ക് ഇവർ മൂവ് ചെയ്യുന്നതായിട്ട് തോന്നത്തില്ല, ശരിയാണോ? ശരിക്കും ഈ രണ്ട് ട്രെയിനും 100 km/h പോകുന്നുണ്ട്, പക്ഷേ ഈ ട്രെയിനിലിരിക്കുന്ന ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി കഴിയുമ്പോൾ ഇവർ അനങ്ങുന്നില്ല എന്ന് നമുക്ക് തോന്നും, മനസ്സിലായോ? ഇതിനെയാണ് നമ്മൾ റിലേറ്റീവ് സ്പീഡ് എന്ന് പറയുന്നത്. സാധാരണ രീതിയിൽ നമ്മൾ സ്പീഡ് നോക്കുന്നത് നമ്മൾ മൂവ് ചെയ്യുന്ന ഒബ്ജക്റ്റിനെ പുറത്തുള്ള ഒരു ഒബ്ജക്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഡിസ്റ്റൻസും നമ്മുടെ സ്പീഡും ഒക്കെ നോക്കുന്നത്. പക്ഷേ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന വേറൊരു ഒബ്ജക്റ്റിനെ ബേസ് ചെയ്തിട്ട് സ്പീഡ് നോക്കുമ്പോൾ നമുക്ക് നോർമൽ സ്പീഡിന് അത്രയും ഫീൽ ചെയ്യത്തില്ല, അല്ലെങ്കിൽ നോർമൽ സ്പീഡിനേക്കാൾ കൂടിയ സ്പീഡ് ഫീൽ ചെയ്യും. അതെപ്പോഴാണ്? ഇപ്പോൾ ഈ ട്രെയിനുകൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോകുന്നതെന്ന് വിചാരിക്കുക, ഈ ട്രെയിൻ ഈ ഡയറക്ഷനിലും ഈ ട്രെയിൻ ഈ ഡയറക്ഷനിലും പോകുന്നതെങ്കിൽ ഇവിടെ നിന്ന് ഒരാൾ ഇങ്ങോട്ട് നോക്കുക, അതുപോലെ ഇവിടെ നിന്ന് ഒരാൾ ഇങ്ങോട്ട് നോക്കുക. ഈ ട്രെയിൻ 100 km/h പോകുന്നത്, ഈ ട്രെയിൻ 100 km/h പോകുന്നത്. അപ്പോൾ ഈ കേസിൽ ഒരാൾ മറ്റേ ആൾ നോക്കി കഴിയുമ്പോൾ അയാൾ 200 km/h സ്പീഡിൽ പോയതുപോലെ അയാൾക്ക് തോന്നും, മനസ്സിലായോ? ഇതാണ് റിലേറ്റീവ് സ്പീഡ്. ഇനി വേറൊരു എക്സാമ്പിൾ നോക്കുക. ഈ രണ്ട് ട്രെയിനും സെയിം ഡയറക്ഷനിൽ പോവുക, ഇയാളുടെ സ്പീഡ് 100 km/h, ഇയാളുടെ സ്പീഡ് 120 km/h. അപ്പോൾ ഇവിടെ ഒരാൾ ഇരിപ്പുണ്ട്, ഇവിടെ ഒരാൾ ഇരിപ്പുണ്ട്, ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാമെന്ന് വിചാരിക്കുക. അപ്പോൾ നോക്കി, ഇയാളുടെ സ്പീഡ് 100 km/h, ഇയാളുടെ 120. 100 km/h എന്ന് പറഞ്ഞാൽ ഒരവറിൽ 100 km ട്രാവൽ ചെയ്യുന്നു, ഇയാളോ ഒരവറിൽ 120 km ട്രാവൽ ചെയ്യും. അപ്പോൾ നോക്കി, ഇവിടെ ഒരു 100 ഉണ്ട്, ഇവിടെ ഒരു 100 + 20 ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ ഈ 100 km ഒരവറിൽ രണ്ട് ട്രെയിനും ട്രാവൽ ചെയ്യും. പക്ഷേ ഈ രണ്ടാമത്തെ ട്രെയിൻ ആ ഒരവർ കൊണ്ട് ഒരു 20 km കൂടെ എക്സ്ട്രാ ട്രാവൽ ചെയ്യും.
അപ്പോൾ ഒരു മണിക്കൂർ കഴിയുമ്പോൾ ഈ ട്രെയിൻ ഒരു 20 കിലോമീറ്റർ ഫ്രണ്ടിട്ട് പോയതുപോലെ ഈ ട്രെയിൻ തോന്നും. പറയാൻ മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ആദ്യത്തെ 100 കിലോമീറ്റർ രണ്ട് ട്രെയിനും ഒരുമിച്ച് ട്രാവൽ ചെയ്യുന്നതുകൊണ്ട് ആ 100 കിലോമീറ്റർ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാവൽ ചെയ്തിട്ട് അവർക്ക് തോന്നത്തില്ല. പക്ഷെ നമ്മുടെ രണ്ടാമത്തെ ട്രെയിൻ ആ ഒരു മണിക്കൂർ കൊണ്ട് 20 കിലോമീറ്റർ എക്സ്ട്രാ ട്രാവൽ ചെയ്തില്ലേ, ആ 20 കിലോമീറ്ററെ ഈ ട്രെയിനിൽ നിന്ന് നോക്കുന്ന ആൾക്ക് ഫീൽ ചെയ്തുള്ളൂ. മനസ്സിലായോ? അപ്പോൾ നമ്മുടെ ഈ രണ്ടാമത്തെ ട്രെയിൻ ഈ ഒരു മണിക്കൂർ കൊണ്ട് 20 കിലോമീറ്റർ ട്രാവൽ ചെയ്തില്ലേ, ആ 20 കിലോമീറ്റർ പെർ അവർ സ്പീഡേ ഈ ആദ്യത്തെ ട്രെയിനിൽ നിന്ന് ആൾക്ക് ഫീൽ ചെയ്യത്തുള്ളൂ. മനസ്സിലായോ? അപ്പോൾ സെയിം ഡയറക്ഷനിൽ പോകുന്ന ആൾക്കാരാണെങ്കിൽ റിലേറ്റീവ് സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ സ്പീഡിൻ്റെ വ്യത്യാസമായിരിക്കും. ഇപ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് രണ്ട് ആളും പോകുന്നതെങ്കിൽ ഇവരുടെ സ്പീഡിൻ്റെ സമ്മായിരിക്കും ഇവിടുത്തെ റിലേറ്റീവ് സ്പീഡ്. ഇപ്പോൾ റിലേറ്റീവ് സ്പീഡ് എന്ന് പറഞ്ഞാൽ ശരിക്കും റിയൽ സ്പീഡല്ല, മൂവ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റിൽ നിന്ന് മറ്റൊരു മൂവ് ചെയ്യുന്ന ഒബ്ജക്റ്റിൽ നോക്കിക്കഴിയുമ്പോൾ ഇയാൾക്ക് ഫീൽ ചെയ്യുന്ന മറ്റേ ഒബ്ജക്റ്റിൻ്റെ സ്പീഡ്, അത്രയാണ് റിലേറ്റീവ് സ്പീഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഈ റിലേറ്റീവ് സ്പീഡ് ഉപയോഗിച്ച് നമുക്ക് ഒരുപാട് കണക്കുകൾ ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണ് നമുക്കിനെ നോക്കാം. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു സിറ്റീസ് എ ആൻഡ് ബി ഇസ് 80 കിലോമീറ്റർ. ഓക്കെ, രണ്ട് സിറ്റി ഉണ്ട്, എയും ബിയും, ഇവരിടയ്ക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 80 കിലോമീറ്ററാണ്. എ മോട്ടോർ സൈക്കിൾ റൈഡർ സ്റ്റാർട്ട്സ് ഫ്രം എ ടുവാർഡ്സ് ബി അറ്റ് 7 AM അറ്റ് എ സ്പീഡ് ഓഫ് 10 കിലോമീറ്റർ പെർ അവർ. എയിൽ നിന്ന് ഒരാൾ ബിയിലേക്ക് ട്രാവൽ ചെയ്യുക 7 മണിക്ക്, അതിൻ്റെ സ്പീഡ് വന്നിട്ടുണ്ട് 10 കിലോമീറ്റർ പെർ അവർ. അടുത്ത മോട്ടോർ സൈക്കിൾ സ്റ്റാർട്ട്സ് ഫ്രം ബി ടുവാർഡ്സ് എ അറ്റ് 8 AM അറ്റ് എ സ്പീഡ് ഓഫ് 25 കിലോമീറ്റർ പെർ അവർ. ഓക്കെ, ബിയിൽ നിന്ന് 8 മണിക്ക് ഒരാൾ ട്രാവൽ ചെയ്യുക, അയാളുടെ സ്പീഡ് വന്നിട്ടുണ്ട് 25 കിലോമീറ്റർ പെർ അവർ. അറ്റ് വാട്ട് ടൈം ഇല്ലേ ക്രോസ് ഈച്ചതർ, എപ്പോഴാണ് ഇവർ ക്രോസ് ചെയ്യുക അല്ലെങ്കിൽ ഇവർ കൂട്ടിമുട്ടാന്ന് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കി, ആദ്യത്തെ ആൾ ട്രാവൽ സ്റ്റാർട്ട് ചെയ്യുന്നത് 7 മണിക്ക്, മറ്റേ ആൾ 8 മണിക്കാണ് തുടങ്ങത്തുള്ളൂ. അപ്പോൾ 7 മണി 8 മണി, അപ്പോൾ ഇയാൾ തുടങ്ങാനായിട്ട് ഇനി 1 മണിക്കൂറും കൂടെ ഇല്ലേ. ആ 1 മണിക്കൂറും കൊണ്ട് നമ്മുടെ ആദ്യത്തെ ആൾ എത്ര കിലോമീറ്റർ ട്രാവൽ ചെയ്യും, ആളുടെ സ്പീഡ് 10 കിലോമീറ്റർ പെർ അവർ, അതായത് 1 അവറിൽ 10 കിലോമീറ്റർ ട്രാവൽ ചെയ്യും. അപ്പോൾ 7 മണിക്ക് അയാൾ തുടങ്ങി, 8 മണിയാകുമ്പോഴത്തേന് ഇയാൾ എന്തോരും കവർ ചെയ്തിട്ടുണ്ടാവും, 10 കിലോമീറ്റർ ട്രാവൽ ചെയ്തിട്ടുണ്ടാവും. ശരിയല്ലേ? ഈ രണ്ട് സിറ്റി കിടക്കുന്ന ഡിസ്റ്റൻസ് 80 കിലോമീറ്ററാണ്. ഇനി ഇവരുടെ ഇടയ്ക്ക് എത്രയും കൂടെ ഉള്ളൂ, 10 ഇവൻ ട്രാവൽ ചെയ്തു, ഇനി 70 കിലോമീറ്ററും കൂടെ ഇവരുടെ ഇടയ്ക്ക് ബാക്കിയുള്ളൂ. ഇനി ഇവിടെ നോക്കി, ആദ്യത്തെ ആളുടെ സ്പീഡ് 10 കിലോമീറ്റർ പെർ അവർ, രണ്ടാമത്തെ ആളുടെ സ്പീഡ് 25 കിലോമീറ്റർ പെർ അവർ. ഇപ്പോൾ 8 മണിയായി, 8 മണിയായപ്പോൾ മറ്റേ ആളും യാത്ര തുടങ്ങി. ഇപ്പോൾ രണ്ടുപേരും ഒരുമിച്ചല്ല യാത്ര ചെയ്യുന്നത്. ഇനി 1 മണിക്കൂറും കൊണ്ട് എത്ര ഡിസ്റ്റൻസ് ഇവിടെ കവറാവും? 1 മണിക്കൂറും കൊണ്ട് ആദ്യത്തവൻ 10 കിലോമീറ്റർ ട്രാവൽ ചെയ്യും, മറ്റവൻ 25 കിലോമീറ്റർ ട്രാവൽ ചെയ്യും. രണ്ടും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 35 കിലോമീറ്റർ ട്രാവൽ ചെയ്യും ഒറ്റ മണിക്കൂറും കൊണ്ട്. ഓക്കെ, ഇവരുടെ ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് എത്രയാ? 70 അല്ലേ. ഇപ്പോൾ 1 മണിക്കൂറും കൊണ്ട് 35 കിലോമീറ്റർ ട്രാവൽ ചെയ്തു. ഇനി 1 അവറും കൂടെ പോരെ, 1 അവറും കൂടെ വീണ്ടും 35 കിലോമീറ്റർ ട്രാവൽ ചെയ്യും. അപ്പോൾ 35 35 70 ആയിക്കോളല്ലോ. അപ്പോൾ ആദ്യത്തെ ആൾ 7 മണിക്ക് യാത്ര തുടങ്ങി, 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ മറ്റവൻ യാത്ര തുടങ്ങി, പിന്നെ 1 2 മണിക്കൂറും കൂടെ വേണ്ടി വന്നില്ലേ. അപ്പം മൊത്തം 3 മണിക്കൂർ വേണ്ടി വന്നു ഇവർ രണ്ടുപേരും മീറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ 7 മണിക്ക് തുടങ്ങി 8 9 10 10 മണിക്ക് ഇവർ മീറ്റ് ചെയ്യും. ഇനി ഇത് റിലേറ്റീവ് സ്പീഡ് ചൈന ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ നോക്കി, ഇവരുടെ ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് 80 കിലോമീറ്റർ. ആദ്യത്തെ ആൾ 7 മണിക്ക് തുടങ്ങും, സ്പീഡ് 10, മറ്റേ ആൾ 8 മണിക്ക് തുടങ്ങത്തുള്ളൂ, സ്പീഡ് 25. അപ്പോൾ ഈ റിലേറ്റീവ് സ്പീഡ് അപ്ലൈ ചെയ്യുമ്പോൾ രണ്ടുപേരും യാത്ര തുടങ്ങുന്ന സമയം സെയിം ആവണം. അപ്പോൾ ഇവൻ 7 മണിക്ക് തുടങ്ങി, ഇവൻ 8 മണിക്ക് തുടങ്ങത്തുള്ളൂ. 1 മണിക്കൂർ കഴിയുമ്പോൾ ആദ്യത്തെ പോലെ തന്നെ ഇവൻ 10 കിലോമീറ്റർ ട്രാവൽ ചെയ്യും. അപ്പോൾ ബാക്കി എത്ര ഇവിടെയുണ്ട്? 70 ഇവിടെ ബാക്കിയുണ്ട്. ഈ 70 കിലോമീറ്റർ ഈ രണ്ടുപേരും കൂടെ ചേർന്ന് യാത്ര ചെയ്യുന്നത്. അപ്പോൾ ഇവരുടെ റിലേറ്റീവ് സ്പീഡ്, രണ്ടുപേരും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ട്രാവൽ ചെയ്യുന്നത്, അപ്പോൾ റിലേറ്റീവ് സ്പീഡ് എന്ന് പറഞ്ഞാൽ ഇവരുടെ സ്പീഡിൻ്റെ സം. അപ്പോൾ 10 25 കൂട്ടിയാൽ 35. ടോട്ടൽ ട്രാവൽ ചെയ്യേണ്ടത് 70 കിലോമീറ്ററാണ്. അതിന് ഈ റിലേറ്റീവ് സ്പീഡ് വെച്ച് ഡിവൈഡ് ചെയ്യുക 35. അപ്പോൾ എത്ര കിട്ടും? 2 അവർന്ന് കിട്ടും. അപ്പോൾ ഇവൻ 7 മണിക്ക് തുടങ്ങി, 1 മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് ഇവർ രണ്ടുപേരുടെ ടൈം സെയിം ആയത്. അപ്പോൾ ഈ 1 മണിക്കൂർ ഈ രണ്ടിൻ്റെ കൂടെ കൂട്ടുക. അപ്പോൾ 2 1 3 അവർ വേണം ഇവരെ മീറ്റ് ചെയ്യാനായിട്ട്. ശരിയല്ലേ? വേണേൽ ഒന്നുകൂടെ നോക്കാം. ഇവൻ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ 2 അവർ മതി ഇവർ മീറ്റ് ചെയ്യാനായിട്ടെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നോക്കി, ആ 2 മണിക്കൂർ കൊണ്ട് ആദ്യത്തവൻ എന്തോരം ട്രാവൽ ചെയ്യും? ഇവൻ്റെ സ്പീഡ് 10 കിലോമീറ്റർ പെർ അവറാണ്. അപ്പോൾ 2 അവറും കൊണ്ട് 20 കിലോമീറ്റർ. ഇനി രണ്ടാമത്തെ സ്പീഡ് 25 ആണ്, അവൻ 2 മണിക്കൂർ കൊണ്ട് എത്രയാ? 50 കവർ ചെയ്യും. ഇവൻ 50 കവർ ചെയ്യും, ഇവൻ 20 കവർ ചെയ്യും. രണ്ടു കൊണ്ട് കൂട്ടിക്കഴിഞ്ഞാൽ 70 ആവത്തില്ലേ. അപ്പോൾ ഇവൻ 50 കവർ ചെയ്ത് ഇവിടെ എത്തുമ്പോഴത്തേനും മറ്റവൻ 20 കവർ ചെയ്ത് ഇവിടെ എത്തും. ഓക്കെ, അപ്പോൾ 8 മണിക്ക് ശേഷം 2 മണിക്കൂറോളം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹുമാര് മീറ്റ് ചെയ്യും. ഓക്കെ, അടുത്തേക്ക് പോകാം. ടു ബോട്ട്സ് ട്രാവലിംഗ് അറ്റ് 5 and 10 kilometers per hour ഹെഡ് ഡയറക്ട്ലി ടുവാർഡ്സ് ഈച്ച് അതർ. ഓക്കെ, രണ്ട് ബോട്ട് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിമുട്ടാവുന്ന രീതിയിൽ മൂവ് ചെയ്യുക. ആദ്യത്തെ സ്പീഡ് 5 കിലോമീറ്റർ പെർ അവർ, രണ്ടാമത്തെ സ്പീഡ് 10 കിലോമീറ്റർ പെർ അവർ. ദേ ബിഗിൻ അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 20 കിലോമീറ്റർ ഫ്രം ഈച്ച് അതർ. ഇവരുടെ അടുക്കള ഡിസ്റ്റൻസ് 20 കിലോമീറ്ററാണ്.
how far apart are they in 1 minute before they collide? That is, if you കൂട്ടി മുട്ടുന്നതിനെ 1 മിനിറ്റ് മുമ്പ് ഇവർ അടക്കുന്ന ഡിസ്റ്റൻസ് എത്രയാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞു നോക്കി കൂട്ടി മുട്ടുന്നതിനെ 1 മിനിറ്റ് മുമ്പുള്ള ഇവർ അടക്കുന്ന ഗ്യാപ്പ് അപ്പോൾ നോക്കി കൂട്ടി മുട്ടുന്ന ടൈം കൂട്ടി മുട്ടുന്ന ഇവിടെയാണ് വിചാരിക്കുക അതിനെ 1 മിനിറ്റ് മുമ്പ് ഇവൻ ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസും ഇവൻ ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസും കൂടി കൂട്ടി കഴിഞ്ഞാൽ ഈ ഗ്യാപ്പ് നമുക്ക് കിട്ടത്തില്ലേ അപ്പോൾ നോക്കി ആ 1 മിനിറ്റ് കൊണ്ട് ഇവർ രണ്ടുപേരും ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് അത് കിട്ടാനായിട്ട് രണ്ടുപേരും സ്പീഡുമായി കൂട്ടിയിട്ട് ഈ ടൈം കൊണ്ട് കൂടി കഴിഞ്ഞാൽ ഈ ഗ്യാപ്പ് കിട്ടുമല്ലോ സ്പീഡുമായി കൂട്ടുക 10 5 കൊണ്ടും കൂട്ടിയാൽ 15 കിലോമീറ്റർ പെർ അവർ ഒരു മണിക്കൂറിലാണ് 15 കിലോമീറ്റർ അപ്പോൾ അതിന് മിനിറ്റ് ആക്കുക ഒരു അവർ എന്ന് പറഞ്ഞാൽ 60 മിനിറ്റ് മിനിറ്റും പോകും 15 തത്തി കിട്ടി കഴിഞ്ഞാൽ 4 1/4 കിലോമീറ്റർ എന്ന് കിട്ടും നമ്മുടെ ആൻസർ അല്ലെങ്കിൽ 0.25 കിലോമീറ്റർ ഓക്കെ കൂട്ടുകാർ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ ബാക്കി അടുത്ത വീഡിയോയിൽ